ഹലോ നമസ്കാരം. ഞാനും കണ്ണൂർ സ്ക്വാഡ് റിലീസിംഗ് ഡേ തന്നെ കണ്ടതാണ്. പക്ഷേ കുറച്ച് തിരക്കൊക്കെ കാരണമാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റായിരുന്നത്. പിന്നെ കുറേ റിവ്യൂകളൊക്കെ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര സംഭവമാണ്, പടം ഭയങ്കര സെറ്റപ്പാണ് എന്നൊക്കെയുള്ള റിവ്യൂസും പലരുടെയും കണ്ടിരുന്നു. ചിലർ കുഴപ്പമില്ല കണ്ടിരിക്കാം എന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള ആ ഒരു ചിന്തയൊന്നും പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള മൂവി എന്നതിനപ്പുറമുള്ള വലിയൊരു ഗംഭീര സംഭവമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ആ പടത്തിൽ നിന്ന് ലഭിച്ചില്ല. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് പുതുമുഖമാണ്. സിനിമാറ്റോഗ്രാഫറായിട്ട് എ കെ സാജൻ്റെ കൂടെ നമ്മുടെ പുതിയ നിയമം എന്ന മമ്മൂക്കയുടെ തന്നെ സിനിമയിലൂടെ തുടങ്ങിയ കരിയർ ഫിലിം കരിയർ. ഇപ്പോൾ ആദ്യ സിനിമ സംവിധായകൻ, ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിലൂടെ റോബി രാജ് വർഗീസ് എന്ന എന്തുവാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മുന്നിലേക്ക് പുതു സംവിധായകനായിട്ട് എത്താണ്. മമ്മൂക്കയെ നമുക്കറിയാം, അതായത് ഒരുപാട് പുതുമുഖങ്ങൾക്ക് പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്ന ഒരു മഹാനടൻ തന്നെയാണ്. അതും മറ്റ് ഒരു സിനിമ ഇൻഡസ്ട്രിയിലെയോ അല്ലെങ്കിൽ ഒരു മഹാനടനോ ഇത്രയും വലിയൊരു ആക്ടറൊന്നും ഇങ്ങനെ പുതുമുഖങ്ങൾക്ക് ഇത്രയധികം ഡേറ്റ് കൊടുക്കാറില്ല. പക്ഷേ മമ്മൂക്ക അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ്. അതിനൊരു പുതിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയ ഈ കണ്ണൂർ സ്ക്വാഡ്. ഇപ്പോൾ സിനിമയെ പറ്റി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസന്വേഷണമാണ്. പക്ഷേ കേസന്വേഷണം എന്നല്ല, പ്രതികളെ നമുക്കറിയാം, പ്രതികളെ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിനറിയാം. ആ പ്രതികളിലേക്ക് ഇവർ എത്തുന്ന രീതിയും അതാ വഴിയുമൊക്കെയാണ് നമുക്ക് സിനിമയിലൂടെ വരച്ച് കാണിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു റോഡ് മൂവി കൂടിയാണ്. കാരണം കേരള ടു അങ്ങ് നമ്മുടെ നോർത്ത്, ഉത്തര നമ്മുടെ നേപ്പാളിൻ്റെ ബോർഡർ വരെ സിനിമ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന ഒരുപാട് വളരെ മനോഹരമായ സീനറീസ് നമുക്ക് ഈ സിനിമയുടെ വിഷ്വൽസിൽ കാണാവുന്നതാണ്. വിഷ്വൽസിനെയൊക്കെ മനോഹരമാക്കാനായിട്ട് ഓരോ സീനിനും ഉതകുന്ന BGM കൂടെ നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ ലഭിക്കുമ്പോൾ ഓരോ സീനും അല്പം കൂടി ബെറ്റർ ആകുന്നുണ്ട്. പക്ഷേ സുഷിൻ ശ്യാമിൻ്റെ മുൻപത്തെ കുറേ സിനിമകളിലൊക്കെ മ്യൂസിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഭീഷ്മ അല്ലെങ്കിൽ അഞ്ചാം പാതിര ആ മ്യൂസിക്കുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലൊന്നും ഈ സിനിമയുടെ മ്യൂസിക് എത്തുന്നില്ലെങ്കിലും മോശമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്നുണ്ട്. പോലീസുകാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമ നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു റിയലിസ്റ്റിക് മോഡലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മമ്മൂക്കയുടെ തന്നെ മുൻപത്തെ ഉണ്ട പോലെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ജാവ എന്നൊക്കെ പോലെയുള്ള ആ ഒരു സിനിമയുടെ കാറ്റഗറിയാണ് നമുക്ക് തുടക്കമൊക്കെ സിനിമയുടെ ആ ഒരു ജോണർ നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഒരു സ്റ്റണ്ടിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു വയസ്സായ ഒരു കഥാപാത്രമാണ്, ഒരു റിട്ടയർമെൻ്റ് ഏജാണ് എന്നുള്ളതൊക്കെ തുടക്കം മുതലേ നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റണ്ടിൻ്റെ കാര്യം വരുമ്പോൾ അതിനൊക്കെ ടോട്ടലി നമ്മളൊരു റിയലിസ്റ്റിക് മൂഡിലാണ് കണ്ടിരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മളൊരു ഒരു മാസ് സിനിമ മൂഡിലേക്ക് നമ്മൾ തന്നെ നമ്മളെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു വില്ലേജിൽ നിന്ന് ഈ 3-4 പോലീസുകാർ ചേർന്ന സംഘം ഒരുവരെ റൂമിലിട്ട് വളയുകയും ആ വില്ലേജിലെ ഒരു 10-70 പേരോ 100 പേരോ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇവരെ ചുറ്റും വളഞ്ഞിട്ട് പോലും അവരെയൊക്കെ തകർത്ത് അവരെയൊക്കെ അടിച്ചിട്ട് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സീനുകളുണ്ട്. പിന്നെ ഒരുപാട് ആയുധധാരികളായ വില്ലന്മാരുടെയൊക്കെ മുന്നിൽ നിന്ന് നിഷ്പ്രയാസം, അതിലൊന്നും ആ ഒരു സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ മാറ്റി നിർത്തിയാൽ ശരിക്കും പടം മൊത്തം റിയലിസ്റ്റിക്കാണ്. പക്ഷേ ഈ ഫൈറ്റ് സീക്വൻസുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മമ്മൂക്ക ഉള്ളതുകൊണ്ട് അതൊരു സൂപ്പർ സ്റ്റാർ സിനിമ ആയതുകൊണ്ട് കുറച്ച് സ്റ്റണ്ട് എലമെൻറ്റുകളൊക്കെ കയറ്റിവിടാം എന്നുള്ള ആ ഒരു തോട്ടിലാണ് ഈ സിനിമയെ അപ്രോച്ച് ചെയ്തതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റണ്ടുകളൊന്നും നമുക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. കാരണം അത്രയും ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ബിൽഡപ്പ് ഒന്നും ഈ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്നില്ല. ഒരാൾ അങ്ങനെ ഒരുപാട് പേരെ അടിച്ചിടണമെന്നുണ്ടെങ്കിൽ, പ്രേക്ഷകർക്ക് വിശ്വസനീയമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കഥാ പിൻബലമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. പക്ഷേ അങ്ങനത്തെ യാതൊന്നും ഈ സിനിമയിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ രണ്ടാമത് തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വലിയൊരു വേരിയേഷൻസ് ഒന്നും സിനിമയുടെ കഥാപശ്ചാത്തലത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഒരു കേസന്വേഷണമായിട്ട് ഇങ്ങനെ പോകുന്നു, ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു സമയത്തും നമുക്കൊരു എവിടെയും ഒരു എലവേറ്റ് ആകുന്ന ഒരു ഫീലൊന്നും നമുക്ക് എവിടെയും ലഭിക്കുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കുന്ന സീനുകളും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് ഒഴിവാക്കി കളയാം. പക്ഷേ ക്ലൈമാക്സിനോട് അടുത്ത് പോലും നമുക്ക് സിനിമ വേറൊരു ലെവലിലേക്ക് എത്തുന്ന ആ ഒരു ഗൂസ്ബം മൊമെൻസോ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു എനർജി ഫീലൊന്നും നമുക്ക് സിനിമ അവസാനിക്കുമ്പോഴും ഇല്ല. പക്ഷേ ഒരു ഡീസൻ്റായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വലിയ ഗിമ്മിക്കുകളൊന്നും കാണിക്കാത്ത ഒരു സാധാരണ പടം കാണാം, അല്ലെങ്കിൽ വലിയ എക്സ്പെക്ടേഷനൊന്നും ഇല്ലാതെ പോയി നിങ്ങൾ കണ്ടാൽ ഒരു സാധാരണ പടം പോലെ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, എൻ്റെ അഭിപ്രായം ആകണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ സ്ക്വാഡിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 7.5/10. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ തകർക്കാം അല്ലേ. ബൈ.